എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു മിക്സിയുടെ ജാറ് റിപ്പയറിങ് ചെയ്യുന്നതാണ്. ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ജാറിൻ്റെ തന്നെ. അത് ബുഷ് അടിച്ച് മാറ്റി വേറെ ബുഷ് അതിൽ ഷാഫ്റ്റ് വെച്ച് കയറ്റുന്നതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലെന്താണെന്നുണ്ടെങ്കിൽ ഓരോ മിക്സിയുടെ ജാറിനും അതിൻ്റെ സോക്കറ്റും ബുഷ് സെറ്റൊക്കെ ഓരോ തരത്തിലായിരിക്കും. ഈ കമ്പനിയുടെ ബുഷ് സെറ്റ് എന്ന് പറയുന്നത് നമുക്ക് അത് ഊരിയെടുത്തിട്ട് സെപ്പറേറ്റ് വേറെ മേടിച്ചിടാനായിട്ട് കിട്ടും. എല്ലാ ജാറിനും അത്തരത്തിലുള്ള സോക്കറ്റുകൾ അവൈലബിൾ ആണ്, പക്ഷെ പലതും പലതരത്തിലാണ് മാത്രം. നമുക്ക് ഈ ജാറ് അഴിച്ചു നോക്കാം. നമുക്ക് ജാറ് അഴിച്ചെടുക്കാം. ഇത് ഈ ജാറിൻ്റെ ഷാഫ്റ്റും ബ്ലേഡ് വരുന്ന സെറ്റാണ്. ഇത് അതിൻ്റെ സോക്കറ്റാണ്. സാധാരണ ജാറുകൾക്ക് സോക്കറ്റും ബുഷ് സെറ്റും ഒരുമിച്ചാണ് ഉണ്ടാവുക. ഇത് കപ്ലർ. നമ്മൾ ഈ ഒരു ഫുൾ സെറ്റ് മേടിക്കുമ്പോൾ ബുഷും സോക്കറ്റും ഉൾപ്പെടെ മേടിക്കുമ്പോൾ 100 രൂപയുടെ മേലെ വില വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ബുഷ് സെറ്റ് മാത്രമാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതാണ് പുതിയ ബുഷ് സെറ്റ്. നമ്മൾ മേടിക്കുമ്പോൾ അതിൻ്റെ പഴയതിൻ്റെ കറക്റ്റ് അളവ് തന്നെയാണോ എന്ന് നോക്കിയിട്ട് മേടിക്കാം. ഇപ്പോൾ ഈ പുതിയ ബുഷിന് ഒരു കംപ്ലൈൻ്റ് ഉണ്ട്, അതായത് പഴയത് ഇത്തിരി ലെങ്ത് കൂടുതലാണ്, പുതിയത് മേടിച്ചിട്ടുള്ള ഇത്തിരി ലെങ്ത് കുറവാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഷാഫ്റ്റിൽ വാഷുകൾ എണ്ണം കൂടുതലിട്ടിട്ട് വേണം ടൈറ്റ് ചെയ്യാൻ. നമുക്കിനി ഇത് സെറ്റ് ചെയ്യാനായിട്ട് നോക്കാം. പഴയത്, ഇത് പുതിയ സെറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു അതിൻ്റെ ലെങ്ത് മാറ്റുള്ള കേസ്. പഴയത് കറക്റ്റ് അളവാണ്, അതുപോലെ തന്നെ പുതിയത് നമ്മൾ അതിലേക്ക് കയറ്റണം. ഇത് പൈപ്പ് സ്പാനർ എന്ന് പറയും. നമ്മൾ ഇതിലേക്ക് അതിൻ്റെ ഗാഡി കറക്റ്റ് നോക്കി സോക്കറ്റിലേക്ക് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് വെക്കുക മാത്രമാണ് ആദ്യം ചെയ്യേണ്ടത്. പ്രസ് ചെയ്ത് വെച്ചു. ഇതിൻ്റെ മുകളിൽ ഒരു വാഷ്, ബ്ലാക്ക് വാഷ്, റബ്ബറാണത്, അത് വെക്കുക. ഇതിൻ്റെ മേലെ സ്റ്റീലിൻ്റെ ജാറിൻ്റെ മുകളിലുള്ള ഭാഗം വെക്കുക. അതിൻ്റെ മുകളിലിട്ട് ഒരു ഫൈബർ വാഷ് ചെറുത്, അത് ആ ബുഷ് സെറ്റിൻ്റെ ഒപ്പം വരുന്നതാണ്. പിന്നെ നെട്ട് പിരി തെറ്റാതെ കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിനായിട്ട് പൈപ്പ് സ്പാനർ നമുക്ക് ഉപയോഗിക്കാം. ഈ പൈപ്പ് സ്പാനറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 27x24 ആണ്. ഇതിൽ 24 ആണ് ഈ നെട്ടിൻ്റെ അളവ് വരിക. നമുക്ക് ഈ ജാറ് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഈ റോസ് സോക്കറ്റും മേലത്തെ സ്റ്റീലിൻ്റെ പാത്രം തമ്മിൽ ലൂസ് വരാനായിട്ട് പാടില്ല. നമ്മൾ ജാറ് മിക്സിയിൽ വെച്ച് ലോക്ക് ചെയ്തിട്ട് വേണം മിക്സി ഓൺ ചെയ്യാനായിട്ട്. അങ്ങനെ വരുമ്പോൾ ജാറ് ലൂസായി കഴിഞ്ഞാൽ മേലത്തെ സ്റ്റീൽ മാത്രമായിട്ട് തന്നെ തിരിയും. പിന്നീട് അത് മിക്സിയിൽ നിന്ന് എടുക്കാൻ കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും, നല്ല രീതിയിൽ അരവും കിട്ടില്ല. അതുകൊണ്ട് ടൈറ്റ് പെർഫെക്റ്റ് ആയിരിക്കണം. പിന്നെ അത് മാത്രമല്ല, നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വെള്ളം ലീക്കാവാൻ സാധ്യതയുണ്ട്. നമുക്കിനി ഷാഫ്റ്റിൽ വാഷ് ഇട്ടിട്ട് ടൈറ്റ് ചെയ്യാം. നമുക്ക് ബുഷിലേക്ക് കയറ്റി കൊടുക്കാം. ബുഷിലേക്ക് ഇറക്കി വെച്ചപ്പോൾ ആ ബ്ലേഡ് സ്റ്റീലിൻ്റെ ആ ഭാഗത്ത് ഉരയുന്നതായിട്ട് കാണാം. അത് ഉരയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ പഴയ ബുഷിൻ്റെ ലെങ്ത് കൂടുതലാണ്, പുതിയത് ഇത് നീളത്തിരി കുറവാണ്. അങ്ങനെ വരുമ്പോൾ
ഇത്രയും ബാക്കിയുള്ള ലെങ്ത്തിന് വാഷ് കയറ്റിയാൽ മാത്രമാണ് ബ്ലേഡ് അതിൻ്റെ ഉള്ളിൽ തട്ടാതെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുള്ളൂ. നമുക്കിനി ഈ ബാക്കിൽ കാണുന്ന ഷാഫ്റ്റിലേക്ക് ബാക്കി വാഷുകൾ ഇടാം. ഫൈബർ വാഷാണ് ഇടുന്നത്. വാഷുകൾ ഇടാം, ഇട്ടിട്ട് കപ്ലർ വെച്ച് ടൈറ്റ് ചെയ്യാം. കപ്ലർ വെച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു വാഷിൻ്റെ പ്ലേ വേണം. ജാറിൻ്റെ ഉള്ളിൽ ഒരു വാഷ് കൂടി കൂടുതലിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, കപ്ലർ ടൈറ്റ് ചെയ്തു. ഫ്രീ ആണ് ജാറ്, ബ്ലേഡൊക്കെ ഫ്രീ ആയിട്ട് തിരിയുന്നുണ്ട്. ഒരു വാഷ് കൂടുതലായ കാരണം അത് ഊരി മാറ്റി വീണ്ടും ടൈറ്റ് ചെയ്തു. ഓക്കെ ആയിട്ടുണ്ട്. നമ്മൾ ജാറിൻ്റെ പാക്കിൽ കപ്ലറിലേക്ക് നോക്കി കഴിഞ്ഞാൽ, കപ്ലറിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പ്ലേ കാണാം. ആ പ്ലേ ഉണ്ടായാൽ മാത്രമേ ജാറ് ഫ്രീ ആയിട്ട് തിരിയുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ജാമാവാൻ സാധ്യതയുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ഇതിനെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഇനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.